Hi friends, welcome to Mini's Mini World. Kootarkku ellavarkkum pudhiyoru video ilekku swagatham. Nammude ellavarudeyum video ille sofa bag undu. Ee sofa bag ile 3 ennam otta set aayittum 2 ennam single piece aayittum kittum. Chelappo idu kore naal use cheythu kazhiyumbo ഡാമേജ് ആകാറുണ്ട്. കാരണം കൂടുതൽ നെറ്റിൻ്റെ പീസൊക്കെ ആയിരിക്കും വരുന്നത്. നെറ്റിൻ്റെ പീസിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ കുഞ്ഞുങ്ങൾ കയറി ചാടി മറിഞ്ഞൊക്കെ വരുമ്പോൾ ആ സൈഡിലുള്ള പീസുകളെല്ലാം ഡാമേജ് ആകാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ തന്നെ പെയിൻ്റൊക്കെ എന്തെങ്കിലും എടുത്ത് തേക്കുകയോ അല്ലെങ്കിൽ കത്രിക കൊണ്ട് വെട്ടിയോ അത് ഡാമേജ് ആയിപ്പോൾ. ഇനി ഇങ്ങനെയുള്ള പീസിനെ നമ്മൾ കളയാതിരിക്കുകയാണ് നല്ലത്. നമുക്കത് വെച്ചിട്ട് ഒരു 3-4 ഐഡിയാസ് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഈ പീസിൽ നിന്ന് പിക്ചേഴ്സിനെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. വലിയ സിസേഴ്സും ചെറിയ സിസേഴ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് പിക്ചേഴ്സിനെ കട്ട് ചെയ്തെടുക്കാം. മിക്ക സോഫ ബാക്കിലും പിക്ചേഴ്സിന് വലിയ ഡാമേജ് വരില്ല. സൈഡ് ക്ലോത്തുകൾ മാത്രമാണ് ഡാമേജ് ആകാറുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കോർണറും സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. അരികു പീസുകളെല്ലാം ചെറിയ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം ട്രിം ചെയ്തെടുക്കാനായിട്ട്. കുട്ടുകാരെല്ലാം ഇത് ചെയ്ത് നോക്കുക. കൊച്ചുകുട്ടികൾക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓരോ ഫ്ലവേഴ്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇന്നിവിടെ കുഷൻ കവറിലൊക്കെയാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു വെൽവെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. 25 നീളവും 22 വീതിയുമുള്ള ഒരു കുഷൻ കവർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീച്ചേഴ്സ് ഒട്ടിച്ചെടുക്കണം. ഫെബിക്രില്ല് വെച്ചാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ ഇത് നമ്മുടെ ക്ലോത്തിൽ നമ്മൾ സ്റ്റോൺസ് ഇതെല്ലാം ഒട്ടിക്കാനായിട്ട് എടുക്കുന്ന ഒരു ഗമ്മാണ്. ഈ ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഈ ക്ലോത്തിലേക്ക് ഈ പിക്ചേഴ്സ് കട്ട് ഒട്ടിച്ചെടുക്കാം. ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അരികിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുക. ഈ ഗ്ലൂ മറ്റേ തുണിയുടെ ബാക്കി പുറത്ത് വീണാലും പ്രശ്നമില്ല. ഉണങ്ങുമ്പോൾ ഗ്ലൂ ഒന്ന് മാറിക്കോളും. നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ ആ ഗ്ലൂ കംപ്ലീറ്റ് ആണ് മാറുന്നതാണ്.
ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മിക്ക സോഫ ബാഗുകളും നെറ്റിൻ്റെ പീസിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലാകാതിരിക്കാനായിട്ടാണ് ഗ്ലൂ, നമ്മുടെ കയ്യിലാകാതിരിക്കാൻ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോഫ കുഷൻ കവറിലേക്ക് അതൊന്ന് ഒട്ടിയിരിക്കും. പേപ്പർ എടുത്തിട്ട് ഓരോ ഫ്ലവേഴ്സിലും നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. എല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം 24 hours കഴിയുമ്പോഴത്തേക്ക് വേണം നമുക്ക് ഈ കുഷൻ ഒന്ന് ചെയ്തെടുക്കാം. ഒന്നുകിൽ ആ പിക്ചർ നമുക്ക് ഒന്നോ രണ്ടോ പിക്ചർ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോ എല്ലാവരുടെയും വീട്ടിലും സോഫ ബാക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും. പഴയ ക്ലോത്തുകളൊക്കെ ഉണ്ടാവും, അതൊന്നും വേണം ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. സോഫ ബാക്കിൻ്റെ തന്നെ ആവണമെന്നില്ല, നമ്മുടെ ചുരിദാര ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നല്ല ചില ടോപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കളയും. അപ്പോൾ അതിൽ എംബ്രോയിഡറി ഒന്നും ചീത്തയാകാറില്ല. സാരീസ് നമ്മുടെ ഡ്രസ് മെറ്റീരിയൽ എംബ്രോയിഡറി നല്ല പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഡാമേജ് ആകാത്ത പീസുകളൊക്കെ നമ്മളെടുത്ത് ഇതുപോലെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. പുതിയ ഐഡിയാസ് വെച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ പോട്ടിൽ പെയിൻറ്റ് ചെയ്ത് വെക്കാം, പോട്ടിൽ ഒട്ടിച്ചതിന് ശേഷം അതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. വാൾ ഹാങ്ങിങ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു 4 ideas ആണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഐഡിയയാണ് കുഷൻ കവർ. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്യണം. ഒന്നുകിൽ സൈഡിൽ നോർമൽ സ്റ്റിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ അറിയുന്നവർ കൈയുണ്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മെഷീൻ എംബ്രോയിഡറി വെച്ച് സ്റ്റിച്ച് ചെയ്ത്. ഞാനിവിടെ മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ടാണ് ഞാനിതൊന്ന് അരിക സ്റ്റിച്ച് ചെയ്ത് സിക്സാക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കുഷൻ ചെയ്തിട്ടുണ്ട്. കുഷൻ കവർ ചെയ്ത് നയൻ ചെയ്തെടുക്കണം. കുറച്ചിട്ട് നല്ല നീറ്റായിരിക്കും. ഇനി സെക്കൻഡ് ഐഡിയ, അധികം ഡാമേജ് ആവാത്ത പീസിനെ എടുത്ത് പിക്ചറിൻ്റെ പുറത്തുകൂടെ ഫാബ്രിക് പെയിൻറ്റ് അപ്ലൈ ചെയ്തു. ഇവിടെ ഫ്ലവേഴ്സ് ലീവ്സും 2 doves സ്കൈയുടെയും പിക്ചറാണുള്ളത്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാം. നമുക്കൊരു
വോൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പുറത്ത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇപ്പോഴും നല്ലത്. ബ്ലാക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ പിക്ചർ ഒട്ടിച്ചെടുത്താലും വയ്ക്കാം. എന്നിട്ട് പെയിൻറ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് കൊടുത്ത് ഇപ്പോൾ ഞാൻ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഇനി ഈ ഡോവിൻ്റെ ഔട്ട്ലൈനിൽ കംപ്ലീറ്റ് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ബ്ലാക്ക് പെയിൻ്റ് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വരയ്ക്കാൻ അറിയാത്തവർക്ക് ഒരു ബെസ്റ്റ് ഐഡിയ ആണത്. നമുക്കിങ്ങനെ ഒട്ടി നമ്മൾ പെയിൻ്റ് ചെയ്തെടുത്തു. ഇനി ഫ്രെയിം ചെയ്യാൻ കൊടുക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വേറൊരു വീഡിയോയിൽ ഞാനിതെല്ലാം ഫ്രെയിം ചെയ്ത് കാണിച്ച്. ഇനി തേർഡ് ഐഡിയ എന്ന് പറയുന്നത് മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ട് നമുക്ക് ഈ പിക്ചറിനെ എംബ്രോയിഡറി ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ അറിയാവുന്നവർക്ക് ഹാൻഡ് എംബ്രോയിഡറി ഓരോ പിക്ചറിലും ചെയ്തെടുക്കാം. ഇനി ഫോർത്ത് ഐഡിയ എന്ന് പറയുന്നത് കട്ട് ചെയ്ത പിക്ചർ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു വൈറ്റ് കളറിലോ ഏതെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഗ്ലിറ്റർ പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പെയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്കതിനെ പോട്ടിലോ ബോട്ടിൽസിലോ എന്തിലെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് ഗ്ലിറ്റർ ഉണ്ടായിരുന്നു. ഗ്ലിറ്റർ പെയിൻറ്റും ഔട്ട്ലൈനറും കൂടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങി ഇതും ഞാൻ ഫ്രെയിം ചെയ്തെടുക്കുന്നതിന് ശേഷം വീഡിയോയിൽ കാണിക്കും. വേറൊരു വീഡിയോയിൽ ചെയ്യുമ്പോൾ കാണിച്ചിട്ടില്ല. ഇനി കുറച്ചുകൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇത് ഞാൻ കുഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് ിന്റെ പേസിൽ നിന്ന് എനിക്ക് കുറച്ച് മൈലിൻ്റെ എംബ്രോയിഡറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്പം ഞാൻ കുഷൻ കവറിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തു. പ്ലെയിനായിട്ട് ഇരിക്കുന്നതിനേക്കാളും കുഷൻസിലെപ്പോഴും ഒരു പിക്ചേഴ്സൊക്കെ ഉള്ളത് നന്നായിരിക്കും. ആ വൈറ്റ് കളർ എംബ്രോയിഡറി ഒരു ടോപ്പിൽ നിന്ന് കിട്ടിയ എംബ്രോയിഡറിയാണ്. ടോപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. ഡാമേജ് ആയപ്പോൾ ഞാൻ അത് ഒരു 4-5 പീസ് ഉണ്ടായിരുന്നു ആ എംബ്രോയിഡറി, അത് ഞാൻ അത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്തു. ഇതൊരു ഫ്ലവർ കുഷനാണ്. സാറ്റിൻ ക്ലോത്ത് വെച്ചാണ് ചെയ്തേക്കുന്നത്. തടിയുടെ സോഫയിലൊക്കെ നമുക്ക് ഇപ്പോൾ സോഫ ബാക്കൊക്കെ ഇടാൻ പറ്റും. മറ്റത് ഇപ്പോൾ സാധാരണ കുഷൻ സോഫയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഷൻ കവർ ഇങ്ങനെ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ഇത് വേറൊരു എണ്ണമാണ്. ഇത് ഞാൻ 2 സാറ്റൻ ക്ലോത്ത് വെച്ച് ചെയ്തതാണ്. ഇത് ഷോളിൽ നിന്ന് വെട്ടിയെടുത്ത എംബ്രോയിഡറിയാണ്. ആ എംബ്രോയിഡറിയെ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്.
ഇതൊരു സ്കേർട്ടിൻ്റെ എല്ലാം ഇരുന്ന് എംബ്രോയിഡറി പീസസാണ്, ഫ്ലവേഴ്സും ലീവ്സും. അതിന് ഞാൻ രണ്ട് റൗണ്ട് ഷേപ്പിലുള്ള കുഷൻ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതും ഗ്ലൂ വെച്ച്, ഗ്ലൂ കൊണ്ട് അപ്ലൈ, ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം, ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു സാരിയുടെ എംബ്രോയിഡറി ആയിരുന്നു. നാല് കുഷനിൽ ഞാനിത് ആ ഫ്ലവർ മാത്രം വെട്ടിയെടുത്ത് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള എംബ്രോയിഡറി ആണ്, അപ്പോൾ അത് പെട്ടെന്ന് ചിത്തിയല്ല. ഇത് ഹാർട്ട് ഷേപ്പിലുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകൾ അറിയിക്കുക. ഇത് ദിവാൻ ബോട്ടിലേക്ക് ലോങ് ആയിട്ടുള്ള ഒരു പില്ലോ ആണ്, നാല് മൂന്നെണ്ണം. സാരി ക്ലോത്തിൽ ചെയ്തെടുത്താണ്, സൈഡിൽ സാരിയുടെ ബോർഡർ സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.